എത്രത്തോളം ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് അതും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നമുക്ക് ബിൽഡിങ്ങുകൾ നിർമ്മിക്കാനുള്ള ഒരു ടെക്നോളജിയാണിത്. ബിൽഡിങ്ങിന് വേണ്ട പാർട്സ് ആ ഒരു കമ്പനിയിൽ തന്നെ പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം നമസ്കാരം, ഞാൻ ജസ്റ്റിൻ ജെയിംസ്. വളരെ കുറഞ്ഞ ചെലവിൽ, അതായത് ഒരു വീട് ഉണ്ടാക്കുന്നതിൻ്റെ 20% മാത്രം ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വീട് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും വളരെ വേഗത്തിൽ. ഒരു വീട് ഉണ്ടാക്കാൻ എടുക്കുന്നതിൻ്റെ പകുതി അല്ലെങ്കിൽ അതിൻ്റെ 1% സമയം കൊണ്ട് നമുക്ക് വീട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ ഇത് യാഥാർത്ഥ്യമാണ്. 3D പ്രിന്റിംഗ് ടെക്നോളജി നമ്മൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും 3D പ്രിന്റിംഗ് ടെക്നോളജിയെക്കുറിച്ച്. ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈനിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു വീടാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണെങ്കിലോ നമുക്ക് കൃത്യമായിട്ട് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പേപ്പറിലൊക്കെ പ്രിന്റ് ചെയ്തെടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു ഫിസിക്കലായിട്ടുള്ള ഒബ്ജക്റ്റ് പ്രിന്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു ടെക്നോളജിയാണ് 3D പ്രിന്റിംഗ് ടെക്നോളജിയിലൂടെ സാധ്യമാകുന്നത്. ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് IIT മദ്രാസ് ഒരു പുതിയ ബിൽഡിംഗ് പണിതിട്ടുണ്ടായിരുന്നു. ആ ഒരു ബിൽഡിങ്ങിന് വളരെ കുറഞ്ഞ ചെലവാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ബിൽഡിംഗ് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഡിസൈനിങ്, ഓഫ്സെറ്റ് പ്രിന്റിങ്, അതേപോലെ പ്രീ പ്രൊഡക്ഷൻ വർക്ക്, പ്രൊഡക്ഷൻ വർക്ക് എല്ലാം കൂടി ആകെ 21 ദിവസമാണ് ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി എടുത്തത്. ട്വാസ്റ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ആ ഒരു വർക്ക് ചെയ്തു കൊടുത്തത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് 3D പ്രിന്റിംഗ് കമ്പനികൾ ഇന്ന് നിലവിലുണ്ട്. പക്ഷേ നമ്മുടെ ഫ്യൂച്ചർ ടെക്നോളജി, ഇന്ന് ആ ഒരു ടെക്നോളജി ഉണ്ട്, പക്ഷേ ഇന്ന് അത്രത്തോളം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്ന കമ്പനികൾ നിലവിലുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ വേണ്ടത്ര ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഒരു ബിൽഡിങ്ങിന് നമ്മൾ അതിൻ്റെ ഒരു പണിക്കൂലി തന്നെ വളരെ അധികമാണ് വരുന്നത്. പക്ഷേ ആ ഒരു പണിക്കൂലിയുടെയൊക്കെ വളരെ കുറഞ്ഞ ചെലവ്, ഒരു പണിക്കൂലി ഒന്നും കൊടുക്കാതെ വളരെ കുറഞ്ഞ ചെലവിൽ കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഭവന നിർമ്മാണം സാധ്യമാകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം നമ്മുടെ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ വർക്കുകൾ 3D പ്രിന്റിംഗ് ടെക്നോളജിയിലേക്ക് മാറും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നമ്മളൊരു ബിൽഡിംഗ് പണിയുമ്പം പ്രധാനമായിട്ട് നമ്മൾ കുറച്ച് പ്രോസസ്സുകളിലൂടെയാണ് കടന്നു പോകുന്നത്. മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ 3D ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. അതായത് ഏതെങ്കിലും ഒരു 3D ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് നമ്മൾ കൺസ്ട്രക്ഷൻ 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ നടത്തുന്ന കമ്പനികളിൽ അവർ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഏത് ഡിസൈനാണോ എങ്ങനെയാണോ വേണ്ടത് അതേപോലെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് തരും. അപ്പം നമ്മൾ അല്ലാതെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യുമ്പോൾ, ഒരു ബിൽഡിങ്ങൊക്കെ പണിയുമ്പോൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാനിലും ചെറിയ പെർഫെക്ഷൻ കുറവുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് കംപ്ലീറ്റ് മെഷീൻ പണിയുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ അതേപോലെ പ്രിന്റ് ചെയ്ത് തരും. ഇതിന് മെയിനായിട്ട് ഈ ഒരു ഡിസൈനിങ് ആണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. ആ ഒരു ഡിസൈനിങ്ങിന് ശേഷം ഓഫ് സൈറ്റ് പ്രിന്റിങ്ങിലേക്കാണ് വരുന്നത്. ഓഫ് സൈറ്റ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈറ്റിലല്ലാതെ ഈ ഒരു കമ്പനിയിൽ തന്നെ ഇത് ആദ്യം പ്രിന്റ് ചെയ്യുന്നു. ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള പാർട്സ് ആ ഒരു കമ്പനിയിൽ തന്നെ പ്രിന്റ് ചെയ്തു. അതായത് നമ്മളിപ്പോൾ ഒരു വാഹന നിർമ്മാണത്തിലൊക്കെ പല പാർട്സുകൾ പ്രിന്റ് ചെയ്തെടുക്കുന്നത് പോലെ എന്നിട്ട് ഇത് അസംബിൾ ചെയ്യാനുള്ള ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ബിൽഡിങ്ങിന് വേണ്ട പാർട്സ് ആ ഒരു കമ്പനിയിൽ തന്നെ പ്രിന്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ പ്രിന്റ് ചെയ്ത വസ്തുക്കൾ നമ്മൾ സൈറ്റിലേക്ക് കൊണ്ടുവരുന്നു. സൈറ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ അസംബ്ലിയാണ് പിന്നീട് നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ നമ്മൾ പ്രിന്റ് ചെയ്ത സംഭവങ്ങളെല്ലാം കൂടി അസംബിൾ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു 90% ചെയ്യുന്നത് മെഷീൻ തന്നെയാണ്. വളരെ കുറച്ച് വർക്കേഴ്സിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും പ്രോസസ്സുകളാണ് മെയിനായിട്ട് 3D പ്രിന്റിംഗ് വഴി നമ്മളൊരു ബിൽഡിങ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനാവശ്യമായിട്ട് വരുന്നത്. സാധാരണ നമ്മൾ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ വരുന്ന ചെലവിൻ്റെ 20% മാത്രമാണ് ഈ ഒരു 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ വരുന്ന ചെലവ്. അത്രത്തോളം ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് അതും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നമുക്ക് ബിൽഡിങ്ങുകൾ നിർമ്മിക്കാനുള്ള ഒരു ടെക്നോളജിയാണിത്. ഇന്നത്തെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാനലിൽ മെയിനായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലുള്ള അറിവുകൾ, പുതിയ ടെക്നോളജിയെക്കുറിച്ച്, അതുപോലെ പുതിയ ന്യൂസുകളെക്കുറിച്ച് ഒക്കെയാണ്. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. 3D പ്രിന്റിംഗ് ടെക്നോളജിയെക്കുറിച്ച് നിങ്ങളുടെ അറിവുകൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.